സി പി ഐ നേതാവും തിരുവനന്തപുരത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുമായ പന്നിൻ രവീന്ദ്രൻ നമ്മളോട് ചേരുകയാണ്. സർ, ദേശീയ തലത്തിൽ ഐ എൻ ഡി എ സഖ്യത്തിന് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു, എങ്ങനെ നോക്കിക്കാണുന്നു? 18-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. നമ്മുടെ രാജ്യം ഇന്ന് ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. നമ്മുടെ നാട്ടിൻ്റെ ഏറ്റവും വലിയ സ്വത്താണ് നമ്മുടെ ഭരണഘടനയും ജനാധിപത്യവും. അതിന് വെല്ലുവിളി ഉയർത്തുന്നൊരു സമീപനം ഭരണകക്ഷിയെ സ്വീകരിക്കുന്ന ഒരു നിർഭാഗ്യം ഇവിടെ ഉണ്ടായി. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ നാട് അത്ര പ്രത്യേകതയോടെ കണ്ട തെരഞ്ഞെടുപ്പാണ്. അതിന് പ്രധാനമായും ഇന്ത്യ മുന്നണി എന്നൊരു കൂട്ടുകക്ഷി ഉണ്ടാക്കി. ആ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ മുമ്പിൽ ഒരു കാര്യമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആളുകൾ ധരിച്ച ഒരു തട്ടിക്കൂട്ട മുന്നണിയാണ്. എന്നാൽ ഒരു കാര്യം ഇപ്പോൾ ഉറപ്പായി, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം മുന്നണിയിലെ പ്രധാന കക്ഷിയായ കോൺഗ്രസ്, കോൺഗ്രസ് 97-ോ 98-ോ സീറ്റ് ഇപ്പോൾ കോൺഗ്രസ്സിനുണ്ട്. അതും സഖ്യകക്ഷികൾ പലരും കൂടി ചേർന്ന് ഏതാണ്ട് 200-ൽ പരം സീറ്റ് ഇപ്പോൾ വന്ന്. ബി ജെ പിയും സഖ്യകക്ഷികളും കഴിഞ്ഞ വിടുന്ന സീറ്റില്ല, അവരൊരുപാട് താഴെ പോയി. ബി ജെ പിക്ക് ഒറ്റയ്ക്ക് നമ്മുടെ രാജ്യത്ത് ഭരിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ടായി. ഇത് നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾ പ്രതീക്ഷയോടെ കാണുന്നതാണ്. മാത്രമല്ല, ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ സ്മൃതി ഇറാനി വലിയ തോൽവി തോറ്റു. അപ്പോൾ ജനങ്ങൾ ഇത് കണ്ടറിഞ്ഞ് ചെയ്തതാണ്. കാരണം നമ്മുടെ രാജ്യത്തിന് മാത്രമുള്ളൊരു പ്രത്യേകത ഉണ്ടല്ലോ, ഇവിടെ മനുഷ്യരെല്ലാവരും ഒരുപോലെ ജീവിക്കുന്നൊരു നാടാണ്. ആ മനുഷ്യരെല്ലാവരും ഒരുപോലെ ജീവിക്കുന്ന നാടാണ് മതനിരപേക്ഷ രാജ്യം. ആ മതനിരപേക്ഷതയ്ക്ക് വെല്ലുവിളി ഏറ്റ ഒരു സമയമാണിത്, ഒന്ന്. രണ്ടാമത്, പല ഘട്ടങ്ങളിലും സുപ്രീം കോടതി കടപെടേണ്ടവന്നു രാജ്യത്തിലെ ഗവൺമെൻറ് നയങ്ങൾ. ഏത് ഗവൺമെൻറ്റും ഇവിടെ ഭരിക്കാം. ഭരിക്കുന്ന ഗവൺമെൻറ് പ്രധാനമായും കാണേണ്ടതാണ്. ഈ ഗവൺമെൻറ് ഭരിക്കുന്നത് ഒരു കുമ്മായ വരക്കുള്ളിൽ ഫുട്ബോൾ കളിക്കുന്ന മാതിരി ഒരു ട്രാക്കിലാണ് ഭരിക്കുന്നത്. ആ ഭരിക്കാനുള്ള നിയമനിർമ്മാണമാണ് നമ്മളുണ്ടാക്കിയ ഭരണഘടന. അതുപോലും നമ്മുടെ നാട്ടിൽ വെല്ലുവിളിക്കപ്പെടുന്നു എന്നുള്ളൊരു സ്ഥിതി വന്നാൽ, ഒരു ഘട്ടത്തിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പോലും നമ്മുടെ രാജ്യത്തിലെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി, ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞ വാക്ക് നമ്മൾ ആലോചിക്കണം. ആരാ ഗാന്ധി? ഗാന്ധി എന്ന് പറഞ്ഞാൽ ബാരിസ്റ്റർ ഉദ്യോഗം വിട്ട് ഇവിടെ വന്ന് സാധാരണക്കാരിലൊരാളായി ജീവിച്ച് ജീവിതത്തിൽ ഒരു മോഹങ്ങളും ഇല്ലാത്ത നടന്ന ആളാണ് അദ്ദേഹം. എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് വേണ്ടി അർപ്പിക്കപ്പെട്ടൊരു മനുഷ്യൻ. ആ മനുഷ്യനെ ലോകം മുഴുവൻ ആദരിക്കുന്നതാണ്. അത് ഗാന്ധി സിനിമ കണ്ടതിന് ശേഷമാണ് ജനങ്ങൾക്ക് ഗാന്ധിയെപ്പറ്റി അറിഞ്ഞതെന്ന് പറഞ്ഞത്. പക്ഷേ കേരളത്തിൽ താമര വിരിഞ്ഞിരിക്കുകയാണ്. അല്ല, അത് ഞാൻ പറയാം, ഞാനത് പറയാം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മുടെ രാജ്യത്തിൻ്റെ ഇതുവരെയുള്ള പൈതൃകത്തെ രാജ്യം ഭരിക്കുന്നവർ തള്ളിപ്പറയുന്നു എന്നല്ലേ എൻ്റെ മലയാളം. അപ്പോൾ അതുപോലെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുള്ളപ്പോൾ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അത് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടിങ്ങിൽ കാണിച്ചു എന്നാണ് ഞങ്ങൾക്ക് തോന്നിയ കാര്യം. കേരളത്തിൽ നിങ്ങൾ പറഞ്ഞ ശരിയാണ്, കേരളത്തിൽ താമര വിരിഞ്ഞു, നിർഭാഗ്യമാണ്. കാരണം അങ്ങനെ വന്നുകൂടാത്ത നമ്മുടെ കേരളം മാത്രമാണ് ഇന്ത്യയിൽ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നൊരു നാട്. കാരണം ഈ സംസ്ഥാനത്താണല്ലോ ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ട് ഇതാവുള്ളത്. ഈ നാട്ടിലെ മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാവരും സഹോദരന്മാരാണെന്നുള്ളൊരു ബോധമാണ്. ആ ബോധത്തെ വെല്ലുവിളിക്കുന്ന സമീപനമാണ് ബി ജെ പി. ആ ബി ജെ പി കേരളത്തിൽ ഒരു സീറ്റ് പിടിച്ച് എന്ന് പറയുന്നത് അത് നമ്മൾ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട കാര്യമാണ്. അത് ഇടതുപക്ഷം വളരെ കാര്യമായി ചിന്തിക്കും, അന്ന് എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. ഭാവിയിൽ കേരളത്തിലൊരു ഇന്ത്യ മുന്നണി സാധ്യമാവും? ഭാവിയിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് സാഹചര്യം അനുസരിച്ചിരിക്കുന്നു. അല്ല, കേരളത്തിൽ അല്ല, കേരളത്തിലുള്ളതെല്ലാം ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ. പക്ഷേ പരസ്പരം മത്സരിച്ച്
ഇന്ത്യാമുന്നണി ഒരു കാര്യം ആദ്യം പറഞ്ഞിരുന്നു. ഇന്ത്യാമുന്നണിയാണെങ്കിലും രാജ്യത്തെ എല്ലാവരുടെയും ഒരുപോലെ ഏകീകരിച്ച് നമ്മൾ ഒരുമിച്ച് മത്സരിക്കണമെന്നില്ല. ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, ചില സംസ്ഥാനങ്ങളിൽ അത് നടന്നു വരില്ല. കാരണം ഒത്തിരി പ്രാദേശിക പാർട്ടികൾ ചേർന്ന് ഒരു ദേശീയാടിസ്ഥാനത്തിലൊരു മുന്നണി രൂപീകരിക്കുമ്പോൾ അതിൻ്റേതായ ഒരുപാട് പ്രശ്നങ്ങൾ കാണും. ആ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പിന്നെ കേരളത്തിൽ ആര് ജയിച്ചാലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ അവിടെ. അവിടെ നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് കൂടെ അതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊരു രാഷ്ട്ര തന്ത്രമായിരുന്നു. അതൊരു അതല്ല, രാഷ്ട്രീയത്തിൽ ചില അടവുകൾക്ക് സ്വീകരിക്കുക, അടവ് നയമെന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അത് അനിവാര്യമാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ വേറെ വരെ, കാരണം ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം ബി ജെ പിയെ നമ്മുടെ നാട്ടിൽ തോൽപ്പിക്കുക എന്നുള്ളതാണ്. ബി ജെ പിയെ തോൽപ്പിക്കാൻ കേരളത്തിൽ ഇടതുപക്ഷത്തിന് കഴിയും എന്ന ബോധം കൊണ്ടാണ് ഇവിടെ മുന്നണി എന്ന് പറയുന്ന വേണ്ട, നമുക്ക് വേറെ വേറെ മത്സരിക്കാം, ആര് ജയിച്ചാൽ അവിടെ പോകുന്ന അങ്ങനെ പോവാം. എന്നാൽ അതിനിടയ്ക്ക് നിർഭാഗ്യമായിരിക്കുന്ന സംഭവം ഉണ്ടായി. സാഹചര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് വളർന്നു വരുമ്പോൾ എന്തൊക്കെയായിരിക്കുമെന്ന് നമുക്കിപ്പം നിർണ്ണയിക്കാൻ കഴിയില്ല. തിരുവനന്തപുരത്ത് മൂന്നാം സ്ഥാനത്തും വരുന്നുണ്ട്. ആ തിരുവനന്തപുരത്തുണ്ട്, തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ രാജ്യത്ത് തിരുവനന്തപുരത്ത് മാത്രമല്ല, ഇവിടെ തിരുവനന്തപുരത്ത് അതുപോലെ തൊട്ടപ്പുറം ആറ്റിങ്ങൽ, ആറ്റിങ്ങലുണ്ട്. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മളൊരു നാലഞ്ച് മണ്ഡലത്തിൽ അങ്ങനെ വന്ന് ഇത് ആലപ്പുഴയിൽ നിങ്ങളിങ്ങനെ വരുന്നത് തിരിച്ചോ. അപ്പോൾ അതൊക്കെ നമ്മൾ സീരിയസ് ആയിട്ട് ആലോചിക്കും. ഈ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് എത്രമാത്രം വേരുള്ളൊരു സംസ്ഥാനത്ത് വളർന്നു വരുന്ന അപകടകരമായ സൂചനയാണ്. അതിനെക്കുറിച്ച് നമ്മളാകെ ചിന്തിക്കും, അതെല്ലാവരും ചിന്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ബി ജെ പിയുടെ ഒരു വളർച്ച ഇടതുപക്ഷം വലിയ രീതി ആശങ്കയോടെയാണ് കാണുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള നടപടിക്രമം, അതിനുവേണ്ടിയുള്ള പഠനവും അതുപോലെയുള്ള സാധ്യതകളുമൊക്കെ ഇതെങ്ങനെ സാധിച്ചു എന്നുള്ള തരത്തിലുള്ള നടപടിക്രമങ്ങളൊക്കെ അവർ പാലിക്കുമെന്നാണ് പന്നിൻ രവീന്ദ്രൻ പറഞ്ഞത്. ഒപ്പം തിരുവനന്തപുരത്തെ തോൽവിയെക്കുറിച്ച് അദ്ദേഹം വിശദമായി സംസാരിക്കുകയുണ്ടായി. തിരുവനന്തപുരത്ത് നിന്നും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി സത്യരാജനോടൊപ്പം ബി ശ്രീകുമാർ.